നമ്മൾ ഇപ്പോൾ ഒട്ടുമിക്ക ഡിവൈസും സ്മാർട്ട് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്മാർട്ട് ടി വി, സ്മാർട്ട് ഫോണ്, സ്മാർട്ട് വാച്ച്, ഈവൻ സ്മാർട്ട് ഗ്ലാസസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഗൂഗിൾ ഒരു ഗൂഗിൾ ഗ്ലാസ്, സ്മാർട്ട് ഗ്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് അത്ര കണ്ട് അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം അതിൻ്റെ വിലയായിരുന്നു മെയിൻ വില്ലനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിളിൻ്റെ അത്ര കണ്ട് സ്മാർട്ടായിട്ടില്ലെങ്കിലും ഒരു സ്മാർട്ട് ഗ്ലാസ് തന്നെയാണ് ഫ്രെയിംസ്. അതായത് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ബേസിക് റിവ്യൂ ആണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. ഇതിന് ഏകദേശം $200 ആണ്. അപ്പോൾ $200 കൊടുത്ത് ഈ ഒരു ഗ്ലാസ് വാങ്ങുന്നത് വർത്ത് ആണോ ഇല്ലയോ എന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോക്സിലാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബോക്സിലാക്കി. ഒന്നുകൂടെ തുറക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഇവിടെ കാണുന്ന പോലെ വെർജിൻ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. 849 dirhams ആണ് ഇവിടെ കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു $200 ആണ് വേൾഡ് വൈഡ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ഗ്ലാസ്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് ഉള്ളത്. അത് മുകളിലുണ്ട്. ഇവിടെ രണ്ട് ഹാൻഡിലായിട്ട് ഈ ഭാഗത്ത് നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ ഈ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ മൾട്ടി ഫങ്ഷൻ സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. നമുക്ക് അതിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ ഒരു കേബിളും കൂടെ ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണാം. ഇത് ജസ്റ്റ് USB കേബിളാണ്, പ്രത്യേകിച്ച് അഡാപ്റ്റർ ഒന്നുമില്ല. നമുക്കിവിടെ മാഗ്നറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. നമുക്കിനി ഈ ബോസ് ഫ്രെയിം എങ്ങനെ നമ്മളുടെ മൊബൈലുമായിട്ട് പെയർ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഒരൊറ്റ സ്വിച്ചേ ഉള്ളൂ. ഈ സ്വിച്ചിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേന് റെഡി ഫോർ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഞാനത് ലോങ് പ്രസ് ചെയ്തു. അതിനുശേഷം ഇപ്പം ഞാൻ ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുത്തു. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ബോസ് ഫ്രെയിംസ് എന്ന് കാണാം. ഞാൻ അതിലേക്കൊന്ന് പ്രസ് ചെയ്തു. അത്രയ്ക്ക് സിമ്പിളാണ്. ബോസ് ഫ്രെയിം ഇപ്പോൾ എൻ്റെ ഐഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഒന്നോ രണ്ടോ പാട്ട്, ഏതെങ്കിലും ഒരു മ്യൂസിക് ഉണ്ടെങ്കിലൊന്ന് സ്ട്രീം ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ നോക്കട്ടെ. ഞാനിപ്പം ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം മാക്സിമം വെച്ചിരിക്കുകയാണ്. ഇപ്പം എനിക്കെന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും ഇങ്ങനെ മ്യൂസിക് ഫ്ലോട്ട് ചെയ്ത് കിടക്കും പോലെ ഒരു ഒരു ഫീല്. ഇതിൻ്റെ ബാസിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഇറ്റ്സ് അമേസിങ്. നമുക്ക് അത്യാവശ്യ സമയത്തൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിലോ നമുക്ക് ഈ ഡിവൈസ് കൊണ്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഫിസിക്കൽ ബട്ടൺ എന്ന് പറയുന്നത് ഒരൊറ്റ ഫിസിക്കൽ ബട്ടൺ മാത്രമേ ഉള്ളൂ. അത് മൾട്ടി ഫങ്ഷൻ ബട്ടൺ ആണ്. ആ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സിറി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് കോൾ ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ ഈ ഒരൊറ്റ ബട്ടണിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ 12 hours. പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് ഡിപ്പെൻഡ്സ് ഓൺ അവർ യൂസേജ്. അതായത് എത്ര വോളിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു 3.5 hours നമുക്ക് കിട്ടുള്ളൂ. ഇത് രണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഒന്ന് ഇതുപോലുള്ള റൗണ്ട് അല്ല, ഓവൽ ഷേപ്പിലും, പിന്നെ രണ്ടാമത്തേത് നമ്മുടെ സ്ക്വയർ ഷേപ്പിലുമാണ്. ഇത് പോളറൈസ്ഡ് ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് പോളറൈസ്ഡ്. അതായത് വെള്ളത്തിൻ്റെയോ മഞ്ഞിൻ്റെയോ ഒക്കെ ഗ്ലെയർ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ്, കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. ചെറിയ രീതിയിലുള്ള വാട്ടർ സ്പ്ലാഷൊക്കെ ഇതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് വെള്ളത്തിൽ വീണ, അതായത് നിങ്ങൾ സ്വിം ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗെറ്റ് പ്രോബ്ലം. ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. അറൗണ്ട് ഒരു 30 feet വരെ നമുക്ക് സ്മൂത്തായിട്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. അതിന് ശേഷമുള്ളതിന് ഇൻറ്റർഫിയർ വരും.
ബോസ് AR എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ആക്ച്വലി നമുക്കിപ്പോൾ 100% യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം അവർ 100% അത് നമുക്ക് യൂസേഴ്സിന് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കമ്മിങ് സൂൺ അടുത്ത് തന്നെ നമുക്കതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്താണ് ഈ ബോസ് AR എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ ബോസ് AR എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുമായിട്ട് നമ്മൾ അവരുടെ ഷോറൂമിലോ മറ്റോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ ഡിവൈസുകളുടെയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഡിവൈസിലേക്ക് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബോസിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഈ ഡിവൈസും ആ ഡിവൈസും ഓട്ടോമാറ്റിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഓക്കെ, ഫൈനലി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒന്ന് രണ്ട് ദോഷങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് ഏകദേശം 3.5 hours മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാസ് വളരെ കുറഞ്ഞ ബാസാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് വെയർ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മ്യൂസിക് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇയേഴ്സ് ഓപ്പൺ ആണ്, നിങ്ങളുടെ ഇയേഴ്സ് ക്ലോസ് അല്ല. അതുകൊണ്ട് സറൗണ്ടിങ്സ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ ഗ്ലാസ്സസ് 99% UVA UVB പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഈ പ്രോഡക്റ്റിൻ്റെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ തൊട്ടടുത്തിട്ടുള്ള ഈ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി എത്തുന്നവരെ ദിസ് ഈസ് അജിത് സൈനിങ് ഔട്ട്. ബൈ.